العظيم ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اللهم ربي اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, ജീവിതത്തിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവും രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ആജ്ഞകളെയും അവൻ്റെ നിരോധനങ്ങളെയും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ രാജ്യം അതിനിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഏത് സന്ദർഭത്തിലും ഏത് കാര്യത്തിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയനിലപാടുകൾ രൂപപ്പെടുത്തേണ്ടത്, തീരുമാനങ്ങൾ എടുക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ആയിരിക്കണം. ഖുർആൻ നമ്മെക്കുറിച്ച് പറഞ്ഞത് ഖൈർ ഉമ്മത്ത് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞയാഴ്ച നമ്മൾ മനസ്സിലാക്കിയതാണ്. ഖൈർ ഉമ്മത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് രാജ്യത്തോടും രാജ്യനിവാസികളോടും ചില ഉത്തരവാദിത്തങ്ങളും ചില കടമകളും പൂർത്തീകരിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സമാധാനവും നിർഭയത്വവും ഉറപ്പാക്കുക എന്നതാണ്. സമാധാനവും നിർഭയത്വവും, റബ്ബിജഅൽ ഹാദൽ ബലദ ആമിന എന്നത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാനായ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. നിർഭയത്വവും സമാധാനവും ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതികളാണ്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, ആരെങ്കിലും തന്റെ താമസ സ്ഥലത്ത് നിർഭയനായിക്കൊണ്ട് നേരം പുലരുവാനുള്ള സാഹചര്യം അവനുണ്ടായിക്കഴിഞ്ഞാൽ, അഥവാ എഴുന്നേറ്റ് വരുമ്പോ നിർഭയത്വത്തിന്റേതായ ഒരു അന്തരീക്ഷം തന്റെ താമസ സ്ഥലത്ത് സംവിധാനിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, മുആഫിയൻ ഫീ ജസദിഹി, തന്റെ ശരീരത്തിന് ആരോഗ്യമുള്ള ഒരവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ, ഇന്ദഹു ഖൂത യൗമിഹി, ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ ആവശ്യമായ ഭൗതിക വിഭവങ്ങൾ ഒരാളുടെ സമക്ഷത്തിങ്കൽ ഉണ്ടിയെങ്കിൽ, ഫഖഅന്നമാ ഹീസത്തു ലഹു ദുനിയ, ഈ ദുനിയാവും അതിലുള്ള സകല സംഗതികളും ലഭിച്ചതിന് തുല്യമാണ് എന്നതാണ്. നിർഭയത്വവും ആരോഗ്യവും സുഭിക്ഷതയും ഒരാൾക്ക് ഒരു ദിവസം നേരം പുലരുമ്പോ ഉറപ്പാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഈ ദുനിയാവിലെ സകല സംഗതികളും ലഭിച്ചതുപോലെയാണ് എന്ന്. അഥവാ ഒരാൾ ഒരു പ്രദേശത്ത് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവന്റെ ഉപജീവന മാർഗം തേടുന്നിടത്ത് നിർഭയത്വം അനുഭവിക്കാൻ സാധിക്കണം. അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശത്രുക്കളിൽ നിന്നും മറ്റുമൊക്കെയും നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇത് ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പത്തിന്റെ ഏറ്റവും ബേസിക്കായ സംഗതിയാണ്. രണ്ടാമത്, നീതിയും ന്യായവും സംരക്ഷിക്കപ്പെടാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തണമെന്നതാണ്. നീതിയും ന്യായവും സത്യവുമൊക്കെ കിട്ടാക്കണിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നീതിയുടെയും ന്യായത്തിന്റെയും സത്യത്തിന്റെയും സംസ്ഥാപനത്തിന് വേണ്ടി മനുഷ്യസാധ്യമായ മുഴുവൻ കർമ്മരംഗങ്ങളിലും ഏർപ്പെടുവാൻ സാധിക്കുക എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത്തരം മൂല്യങ്ങളെ ഉറപ്പാക്കാനുള്ള കൃത്യമായ ഒരു ഇടപെടലിന്റെ ഒരു പ്രതിരോധത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന അവന്റെ മുഴുവൻ അടിയാറുകൾക്കും സ്വാതന്ത്ര്യവും നീതിയും
നിർഭയത്വവും അവരുടെ മൗലികാവകാശങ്ങളും സംരക്ഷിക്കാൻ സാധിക്കുക എന്നത്. അതുകൊണ്ടാണ് മഹാനായ റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിൽ പോയി നിന്നിട്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം സംഗതികളാണ് പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ, മനുഷ്യനെ എല്ലാത്തരം അടിമത്തങ്ങളിൽ നിന്നും വിമോചിപ്പിച്ച് ഏകനായ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ, എല്ലാത്തരം ഭൗതികമായ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഭൂമികയിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ ശാദ്വല തീരത്തേക്ക് സമാധാനത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ. അനീതികളും അക്രമങ്ങളും അരാജകത്വങ്ങളും അരങ്ങുവാഴുന്ന ഒരു സാമൂഹിക ക്രമത്തിൽ നിന്ന് മിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ ദീനിന്റെ നീതി പുലരുന്ന സുന്ദരമായ ഒരു സാമൂഹിക ക്രമത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് ഞങ്ങളെ നിയോഗിച്ചത് എന്നാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ഭൂമികയിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ രാജ്യം അതിസങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത്, നമ്മുടെ നയനിലപാടുകൾ രൂപപ്പെടുത്തേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് എങ്കിൽ ഇത്തരം പ്രതിസന്ധികളെ, സങ്കീർണമായ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുക എന്നത് ഖുർആനിന്റെ ഭൂമികയിൽ നിന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും സങ്കീർണമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് വംശീയതയാണ്, വർഗീയതയാണ്. രാജ്യത്തെ ജനങ്ങളെ വിവിധ കക്ഷികളായി, തട്ടുകളായി, മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ തരംതിരിച്ച് ഒരു വിഭാഗത്തെ പുറത്താക്കാൻ, അതിനുള്ള വിദ്വേഷത്തിന്റെ എല്ലാത്തരം കുൽസിത അജണ്ടകളും പുറത്തെടുത്തുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്നത് രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി തന്നെയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭയാനകമാണ് രാജ്യനിവാസികളുടെ മനസ്സിന്റെ അകത്തേക്ക് ഈ വംശീയതയും വർഗീയതയും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഇഞ്ചക്ട് ചെയ്യാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. കൃത്യമായ ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്ലാമിക സമൂഹത്തെയാണ്, മുസ്ലിം സമൂഹത്തെയാണ്, മുസ്ലിം ന്യൂനപക്ഷത്തെയാണ് എന്ന് പ്രധാനമന്ത്രിയുടെ വർത്തമാനങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്തരമൊരു ഭീതി ജനിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരത്ത് നമുക്ക് ബാധ്യതയുണ്ട് മനുഷ്യനെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു കൊടുക്കാൻ. ഇസ്ലാം മനുഷ്യന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും പരിഗണനയെക്കുറിച്ചും മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ച്, വലഖദ് കറംന ബനി ആദം, മനുഷ്യന്റെ ഏകത്വത്തെക്കുറിച്ച്, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, അതേപോലെ തന്നെ മനുഷ്യന്റെ സമത്വത്തെക്കുറിച്ച്, ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വഉൻസ, ഇങ്ങനെ ഇസ്ലാമിന്റെ മനുഷ്യനോടുള്ള, മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൃത്യമായി രാജ്യനിവാസികളോട് പറഞ്ഞുകൊടുക്കേണ്ട ബാധ്യത നമ്മളിൽ അർപ്പിതമാണ്. രണ്ടാമത്, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന തീവ്രമായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തെ ഭീകരമായ അസമത്വമാണ്. സാമ്പത്തിക രംഗത്തെ അസമത്വം രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്കറിയും, രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന ആളുകൾ ആർക്ക് അനുഗുണമായ സാമ്പത്തിക കാഴ്ചപ്പാടുകളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. രാജ്യത്തെ 40% പകുതിയോളം വരുന്ന ആളുകൾക്ക് വേണ്ടി നീക്കിവെച്ചത് രാജ്യത്തിന്റെ സമ്പത്തിന്റെ 3% മാത്രമാണ് എങ്കിൽ, രാജ്യത്തെ 1% വരുന്ന ആളുകളുടെ കയ്യിലാണ് രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഗണ്യമായ ഒരു ഭാഗമെന്ന്. ഇത് ഒരു കോർപ്പറേറ്റ് വൽകൃത രാഷ്ട്രമാക്കി മാറ്റാൻ ഫിർഔനിയത്തിന്റെ, ഖാറൂനിയത്തിന്റെ സംസ്കാരം രാജ്യത്ത് വയറ്റുമ്പോൾ സമ്പത്തിനോടുള്ള ഇസ്ലാമിന്റെ സമീപനത്തെക്കുറിച്ച്, ഇസ്ലാമിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടിനെക്കുറിച്ച്, ആ സമ്പത്ത് എങ്ങനെയാണ് ആർജിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, ആ സമ്പത്തിന്റെ അടിസ്ഥാനപരമായ ഉടമസ്ഥൻ ആരാണ് എന്നതിനെക്കുറിച്ച് ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ വീക്ഷണകോണിലൂടെ ലോകത്തോട് പറഞ്ഞുകൊടുക്കേണ്ട ബാധ്യത നമ്മളിൽ അർപ്പിതമാണ്. മൂന്നാമത്, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഭയം ഒരു വികാരമായി രാജ്യനിവാസികളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ആരാണോ ഭയം ജനിപ്പിച്ചത്, ആ ഭയം ജനിപ്പിച്ച ആളുകളുടെ മുന്നിൽ തങ്ങളുടെ അജണ്ടകളൊക്കെയും വിസ്മരിച്ചുകൊണ്ട്
അവരുടെ അജണ്ടകൾക്കനുസൃതമായി ജീവിതത്തെ ചലിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു സാമൂഹിക പരിസരത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഭയം ജനിപ്പിക്കുന്നതിലൂടെ സാധ്യമാകുമെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളും നമ്മുടെ ഭരണാധികാരികളും വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളെ എണ്ണി പറയുമ്പോൾ ഒന്നാമത് പറഞ്ഞത് വലനബ്ലുവന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫ് എന്നതാണ്. ഭയം നിങ്ങളുടെ മുന്നിൽ ഒരു പരീക്ഷണമായി പ്രത്യക്ഷപ്പെടുമ്പോ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭയത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ അജണ്ടകൾ ഞങ്ങൾ വിസ്മരിക്കില്ല എന്ന് ആത്മാഭിമാനത്തോടുകൂടി ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. അഥവാ നമ്മുടെ രാജ്യത്തിന്റെ തെരുവിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം മുൻകറുകളെയും അനീതികളെയും തിന്മയെയും നിരാകരിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൂളായി ഈ ഇലക്ഷന്റെ സമയത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ മനുഷ്യ സാധ്യമായ മുഴുവൻ ഭൗതിക വിഭവങ്ങളും ഒരുക്കി വെച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുക. നമുക്ക് പ്രാർത്ഥന സ്വീകരിക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നയനിലപാടുകൾ രൂപപ്പെടുത്തുന്നിടത്ത് രണ്ട് സംഗതികൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് തവക്കുലാണ്, രണ്ടാമത്തേത് തവാക്കുലാണ്. തവക്കുലും തവാക്കുലും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായി മനസ്സിലാക്കി വേണം അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനകളിൽ ഏർപ്പെടാൻ. തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സാധ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തിയതിനു ശേഷം നമ്മുടെ പരിധിക്ക് നമ്മുടെ പരിമിതിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുന്നതിന്റെ പേരാണ് തവക്കുൽ എന്ന് പറയുന്നത്. അഥവാ കർമ്മോന്മുഖമായ നൈരന്തര്യമുള്ള പ്രവർത്തന നൈരന്തര്യമുള്ള ഒരു ജീവിതത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് വിശ്വാസി റബ്ബിലേക്ക് തന്റെ കഴിവുകേടിനെ സമർപ്പിക്കുന്നതിന്റെ പേരാണ് തവക്കുൽ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് തവാക്കുൽ എന്നതാണ്. തവാക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലസമായി മടിയന്മാരായി അള്ളാഹു സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി മാത്രം കഴിഞ്ഞുകൂടുക എന്നതാണ്. തന്നെ കൊണ്ട് സാധ്യമാകുന്ന ഒരു പ്രവർത്തനവും ചെയ്യാതെ അള്ളാഹു സഹായിക്കും, അവന്റെ സഹായം വന്നണയും, അത് രാഷ്ട്രീയ രംഗത്താകട്ടെ മതരംഗത്താകട്ടെ എവിടെയുമായിക്കൊള്ളട്ടെ അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവർത്തനങ്ങളും ചെയ്യാതെ റബ്ബിലെ ആശ്രയിക്കുന്നതിന്റെ പേരാണ് തവാക്കുൽ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കി തവക്കുലിന്റെ ഭൂമികയിൽ മനുഷ്യ സാധ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ച് രാജ്യത്ത് നിലനിൽക്കുന്ന പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെ അനുകൂലമാക്കി തരാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഹൈർ ഉമ്മത്തിന്റെ ദൗത്യപൂർത്തീകരണത്തിന്റെ പാതയിൽ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ബദറിൽ സഹായിച്ച തമ്പുരാൻ നമ്മയും സഹായിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല. ആ ഒരർത്ഥത്തിൽ റബ്ബിന്റെ സഹായത്തിന് അർഹരാകുന്ന ഒരു ജീവിതം നയിക്കാൻ നാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വദുഊഹു ഇന്നഹു ഹുവൽ ബറുൽ കരീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.